ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് അടുത്തിടെയായി നമ്മൾ കേൾക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ന്യൂനമർദ്ദം, അതെ തുടർന്ന് മഴ, ചുഴലിക്കാറ്റ്, കടൽക്ഷോഭം. ഇന്ത്യയിലെ പല മഹാനഗരങ്ങളിലും മഹാനഗരത്തിന്റെ പല ഭാഗങ്ങളും 2050 കടലെടുക്കുമെന്ന വാർത്തകളും വരും. ഈ ആശങ്കകൾക്കൊക്കെ മറുപടി നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇൻകോയ്സ്, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സയൻസസിന്റെ ഡയറക്ടർ ഡോക്ടർ സതീഷ് ശേനായ്, അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. മേനൻ സ്വേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണക്കാർക്കായി ഇൻകോയ്സ്, അതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് എന്ന് സൂചിപ്പിക്കാം. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ സയൻസിലെ, പ്രത്യേകിച്ച് ഓഷ്യൻ സയൻസ്, മറൈൻ സയൻസിലെ റിസർച്ച് കൺവേർട്ട് ചെയ്ത് സാധാരണക്കാരന് പ്രയോജനപ്രദമായ സർവീസ് നൽകുക, അതാണ് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ പേര് തന്നെ സെൻറ്റർ ഫോർ സർവീസസ്. ഞങ്ങൾ ഫസ്റ്റ് സർവീസ് ഉണ്ടാക്കിയെടുത്തത് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ അഡ്വൈസറീസ് എന്ന് പറയും. അടുത്ത 3 മുതൽ 5 ദിവസം വരെ കടൽ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും തിരമാലകളുടെ ഉയരം, ഏത് ദിശയിൽ നിന്നായിരിക്കും തിരമാലകൾ എത്തുന്നത്, അതുപോലെ ഈ ഒഴുക്ക്, ഓഷ്യൻ കറൻസ് എന്ന് പറയും, അത് ഏത് ദിശയിൽ നിന്നാണ്, അതിൻ്റെ വേഗത എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യും. സാധാരണക്കാരന് എന്തൊക്കെ പ്രയോജനം ഉണ്ടാകും എന്നുള്ളതനുസരിച്ചിട്ട് അങ്ങനെയുള്ള സർവീസസ് ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇൻകോയ്സിൻ്റെ മെയിനായിട്ടുള്ള മിഷൻ എന്ന് പറയും. അറബിക്കടൽ മുമ്പ് ഇത്തരത്തിൽ ന്യൂനമർദ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മഴ, തുടർന്ന് കടൽക്ഷോഭം. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ പോലും ഓഖി ഉണ്ടായി, അതിനുശേഷം ഇപ്പോൾ കടൽക്ഷോഭം വളരെയധികം നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക പണ്ട് മൺസൂണിലാണെങ്കിൽ ഇപ്പം അങ്ങനെ എന്തായാലും അതൊരു കാലാവസ്ഥ വ്യതിയാനമാണോ, അല്ലെങ്കിൽ അറബിക്കടൽ പതിവിലും ഇതായി കുറച്ചും കൂടി ചൂട് പിടിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിനും വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇൻകോയ്സിൽ? ഇൻകോയ്സ് ഇന്ത്യൻ ഓഷ്യനിൽ എല്ലായിടത്തുമായിട്ട് പല ഒബ്സർവിംഗ് സിസ്റ്റംസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മോഡ് ബോയ്സ്, അതായത് ഈ ബോയി, അത് ഇത് പല സെൻസറും വെച്ചിട്ട് അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ മൂറിങ് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അത് ഇന്ത്യൻ ഓഷ്യനിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൂടാതെ പ്രൊഫൈലിംഗ് ഫ്ലോട്ട്സ്, പിന്നെ വേറെ ഡ്രിഫ്റ്റേഴ്സ്, അങ്ങനെ പല ഒബ്സർവിംഗ് സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഡേറ്റ ഞങ്ങളുടെ സെൻറ്ററിൽ വരുന്നുണ്ട്. ദിവസവും ആ ഡേറ്റ സാറ്റലൈറ്റ് വഴി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴും പല കാര്യങ്ങളും ഇപ്പോഴും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മളിരിക്കുന്നത്. ആ ഡേറ്റ അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്. അതായത് ഇന്ത്യൻ ഓഷ്യൻ ഇപ്പോൾ കഴിഞ്ഞ 10-40 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് 0.1 ഡിഗ്രി പെർ ഡിക്കേഡ് ഇന്ത്യൻ ഓഷ്യൻ ഏതാണ്ട് സാമാന്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഓഷ്യൻ്റെ താഴത്തെ ലെവലുകളിൽ ഒരു 200 മുതൽ 700 മീറ്റർ അവിടെ വാർമിംഗ് കൂടുതലാണ്. അതിപ്പം ചില റിസർച്ചേഴ്സ് പറയുന്നത് ഈ പസഫിക് ഓഷ്യനിൽ നിന്നുള്ള ചൂട് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അത് പക്ഷേ ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല, പലരും പല വിധത്തിലാണ് അത് കാണുന്നത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യനിലെ താഴത്തെ ലെയറുകളിലും അതേപോലെ തന്നെ സർഫസ് ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് തിട്ടമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഒരു എക്സെപ്ഷണൽ ഇയറാണ് ഈ വർഷം. കൂടുതൽ അറേബ്യൻ സീയിൽ ഒരു മാസം തന്നെ 2 സൈക്ലോണുണ്ട്. ഇത് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും വിരുദ്ധമാണ് ശരിക്കും. ഒരു പക്ഷേ ഇത് ശരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടാണോ അതോ പ്രകൃതിയിലുണ്ടാകുന്ന ചില വികൃതികളാണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ശരിക്കും അറിയില്ല. വാമായിട്ടാണ് ഈ പ്രാവശ്യം അറേബ്യൻ സീ കാണുന്നത്. സീ ലെവലിനെ കുറിച്ച് വരുമ്പോഴേക്കും സീ ലെവൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്.
ഞങ്ങളുടെ അനാലിസിസ് അനുസരിച്ചിട്ട് ബോംബെ ആണെങ്കിലാണ് 100 വർഷത്തെ ഡേറ്റ അവൈലബിളാണ്. പാകിസ്ഥാൻ കണ്ട 50 മുതൽ 60 വർഷം ഡേറ്റ യൂസ് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ആവറേജ് ഇന്ത്യൻ പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1.7 മില്ലിമീറ്റർ പെർ ഇയർ. അതിൽ കൊച്ചിയിലാണെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.33 മില്ലിമീറ്റർ പെർ ഇയർ ആണ് കൊച്ചിയിൽ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് പെർ ഇയർ. അതായത് 10 വർഷം കൊണ്ട് 1.3 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്യും, 100 വർഷം കൊണ്ട് 13 സെൻറ്റിമീറ്റർ, അതായത് 1 അടി കൂടും. പക്ഷെ ഇതെപ്പോഴും ആ റേറ്റിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല, ഇത് കൂടാം. അതായത് പക്ഷെ 1 സെൻറ്റിമീറ്റർ ഇത് കൂടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഈ ടോപ്പോഗ്രാഫി അനുസരിച്ചിട്ട് നമ്മൾ എത്രമാത്രം സീ ലെവലിൽ നിന്ന് ഉയർന്നിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ഫ്ലഡിങ് ഉണ്ടാകും. നേരത്തെ ഉള്ള ഈ എസ്റ്റിമേറ്റുകൾ ചില ഡേറ്റാ സെറ്റുകൾ വെച്ചിട്ടായിരുന്നു. ആ ഡേറ്റാ സെറ്റുകൾ മാറ്റി ഇപ്പോൾ ഇവർ അതിൽ എത്രമാത്രം എററുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അവർ പറയുന്നത് അതിന് രണ്ടും 10-30% എറർ അതിലുണ്ട്. ആ 30% എറർ എടുത്തു കഴിഞ്ഞാൽ ഈ മുങ്ങിപ്പോകുന്ന സ്ഥലങ്ങളുടെ ഏരിയ കൂടിപ്പോകുമെന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഡേറ്റാ സെറ്റിനും എററുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. ഞങ്ങളിപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് കംപ്ലീറ്റ് മെയിൻലാൻഡ് കോസ്റ്റിൻ്റെ ഈ ഞങ്ങൾ NRSC എന്ന് പറയും, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, ഇസ്രോയുടെ ഒരു സെൻറ്ററാണ്. അവരുടെ ഈ എയർക്രാഫ്റ്റ് ഉണ്ട്, അവർ ALTM എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഈ കംപ്ലീറ്റ് കോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക്, അതായത് ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ കംപ്ലീറ്റ് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എറർ വളരെ വളരെ കുറവാണ്. ഇന്ന് കിട്ടാനുള്ള ഡേറ്റയിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് ഈ GIS ടെക്നോളജി വെച്ചിട്ട് ഈ റേറ്റ് ഓഫ് സീ ലെവൽ ഇത് വെച്ച് ഞങ്ങൾ മാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും അതിന് വേണ്ടിയിട്ട്. എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് അപ്പോൾ അതായിരിക്കും നമ്മളെ സംബന്ധിച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നിഗമനം. അല്ലെങ്കിൽ ഞാൻ ഈ പേടിപ്പെടുത്തുന്ന പേപ്പറുകൾ തീരെ മോശമൊന്നും പറയുന്നില്ല, പക്ഷെ അത് മുഴുവനും അത് തന്നെ ആവണം എന്നുള്ളതും നിർബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റേറ്റുകൾ ഇങ്ങനെയാണ് നമ്മുടെ റേറ്റുകൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ തീരപ്രദേശങ്ങൾ തീർത്തും സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ആശങ്കയുണ്ടോ? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിതെല്ലാം പ്രതീക്ഷിക്കണം. ഈ സീ ലെവൽ കൂടുന്നത് ഒരു പ്രശ്നം, സീ ലെവൽ കൂടുന്നത് ഉടനെ മുങ്ങിപ്പോ എന്ന് പറയുന്നതിൽ എനിക്ക് അത്ര അഭിപ്രായമില്ല. പക്ഷേ ഈ സീ ലെവൽ കൂടുന്നതുകൊണ്ട് ഇപ്പോൾ മറ്റു കാരണങ്ങളുകൊണ്ട് ഒരു ഫ്ലഡിങ് ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഈ സൈക്ലോൺ സ്റ്റോം സർജ് ഉണ്ടാകും, അല്ലെങ്കിൽ സുനാമി, അങ്ങനെയുള്ള സമയത്ത് ഇത് അഗ്രവേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. നമ്മൾ ഇന്ന് ഈ എന്താ പറയുക, ഗ്രീൻ ഹൗസ് എമിഷൻസ്, അതുകൊണ്ടാണല്ലോ ഈ വാർമിംഗ് ഉണ്ടാകുന്നത്. അത് ഇതുപോലെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും കൺട്രോൾ വിട്ടുപോകും. ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. മോഡലിന് ഡെഫിനറ്റ്ലി എറേഴ്സ് ആർ ദെയർ. അപ്പോൾ മോഡൽ പറയുന്നത് 100% കൃത്യമാണെന്നില്ല, പക്ഷേ 60-30-20 മോഡൽസ്, അതായത് പലരും യൂസ് ചെയ്യുന്ന മോഡൽ, എല്ലാ മോഡലുകളും ഏതാണ്ട് ഒരേ ട്രെൻഡാണ് കാണിക്കുന്നത്. അതിൻ്റെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു ദിശയിലേക്കാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടണം എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. നമ്മൾ ആശങ്കപ്പെടണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും വേണം. ഏറ്റവും ഇതായിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാൻ നോക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയും എന്ന് വിചാരിക്കാം. പക്ഷേ എല്ലാ രാജ്യങ്ങളും, അതായത് നമ്മൾ മാത്രം ചെയ്താൽ പോരാ, നമ്മളുടെ അയൽക്കാരും നമ്മളുടെ മറ്റുള്ളവരും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻ്റർനാഷണൽ ഫോറംസ് എല്ലാം ശ്രമിക്കുന്നു, അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആശങ്ക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. സുനാമിയെ തുടർന്ന് വളരെ വലിയ ഒരു ദുരന്തം ഏറ്റവും വലിയൊരു രാജ്യമാണ് ഇന്ത്യ. അന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷെ സാറിന് തന്നെ അറിയാം, സുനാമിയെ കുറിച്ച് ഇന്ത്യക്കാർക്ക് അത്ര ബോധം ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഇൻകോയ്സ് തന്നെ ഇതേക്കുറിച്ച് വളരെയധികം പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു സുനാമിയെ നേരിടാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ്, അതല്ലെങ്കിൽ അടുത്തിടെ നിങ്ങൾ നടത്തിയ പഠനങ്ങൾ, ഇൻകോയ്സ് നടത്തിയ പഠനങ്ങൾ എന്താണ്? ഇന്ന് അങ്ങനെ ഒരു സുനാമി ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയിക്കാൻ സാധിക്കും. പക്ഷെ സുനാമിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സുനാമി ഉണ്ടാകുന്നത് സാധാരണ 99% സുനാമികളും ഉണ്ടാകുന്നത് ഈ ഈ ഓഷ്യൻ ബോട്ടത്തിൽ, അതായത് കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന എർത്ത്ക്വേക്സാണ്. ഈ എർത്ത്ക്വേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചിട്ടാണ് സുനാമി വേവ്സ് ഉണ്ടാകുന്നത്. ആ സുനാമി വേവ്സ് നമ്മുടെ തീരത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ എർത്ത്ക്വേക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് യാതൊരു മാർഗവും ഇതുവരെയായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ത്യയിൽ മാത്രമല്ല എവിടെയും എർത്ത്ക്വേക്ക് ഉണ്ടായാലേ ഞങ്ങൾക്ക് സുനാമി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സൈസ്മോമീറ്റേഴ്സ് അതിൽ നിന്നുള്ള ഡേറ്റ എപ്പോഴും ഞങ്ങൾക്ക് ഈ ഇൻ റിയൽ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വീഡിയോയുമായി എത്താമെന്ന് ഉറപ്പു നൽകി വിട വാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം അമ്പിളിമേനോൻ.